விம்ஸ் பாராமெடிக்கல் இன்ஸ்டிடியூஷன் ஆப்போசிட் கிரிஃபி சூப்பர் மார்க்கெட் ஏடோடி வடகரா அண்ட் பைப்லைன் ரோட் மத்தத் பிளாசா பில்டிங் கல்லாச்சி. മനുഷ്യനെ പൂർണ്ണ മനുഷ്യനാക്കി മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ വായന എന്ന മാധ്യമപ്രവർത്തകൻ അനൂപ് അനന്തൻ. കുരിക്കിലാട കക്കാട് മഹല്ല സാംസ്കാരിക കൂട്ടായ്മയുടെ ലൈബ്രറി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുടെ മുൻപിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു, ഈ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന ഒരു കൃതി, നജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനിലൂടെ മലയാളിയായ ഒരു നജീബ് അനുഭവിച്ച ശരിയായ ജീവിതത്തെ തൻ്റെ ഇത്തിരി ഭാവന കൂടി ചേർത്ത് ബെന്യാമിൻ എഴുതി തീർക്കുമ്പോൾ, ഒരുപക്ഷെ പ്രവാസ ജീവിതത്തിൽ ഇങ്ങനൊരു ദുരിതം കൂടിയുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ലേഖന രൂപേണ പറയുന്നതിനേക്കാൾ ഒരു പടി മുകളിലാണ് ഒരു സാഹിത്യ സൃഷ്ടി ചെയ്യുന്നത്. അതാണ് സാഹിത്യത്തിൻ്റെ വായനയുടെ പ്രസക്തി. നമ്മെ അറിയാതെ അത് മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മലയാളത്തിലെ നോവലിന് 100 വർഷത്തെ ചരിത്രമാണ്. ആദ്യത്തെ ലക്ഷണവത്ത നോവലായി പറയപ്പെടുന്നത് ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ്. അത് എഴുതാനിടയായ ഒരു സാഹചര്യമുണ്ട്. ചന്തുമേനോൻ ഇംഗ്ലീഷ് നന്നായി വായിക്കാൻ അറിയുന്ന ഒരു അഭിഭാഷകനാണ്. അയാൾ ഇംഗ്ലീഷ് വായന നടത്തിക്കൊണ്ടിരിക്കുക, ഭാര്യ പലപ്പോഴും വന്നിട്ട് എഴുതി നോക്കി ഇങ്ങനെ പോകും, കാരണം ഇത് എനിക്കറിയാത്ത ഭാഷയാണല്ലോ എന്നുകൊണ്ട്. അങ്ങനെ തൻ്റെ ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പിന്നെ എനിക്ക് ഇതുമാതിരി എന്തെങ്കിലും വായിക്കാൻ മലയാളത്തിൽ കിട്ടും. അങ്ങനെയാണ് ഇംഗ്ലീഷിലെ മാതിരി ഒരു നോവൽ മലയാളത്തിൽ ആദ്യമായി എഴുതുന്നത്. അതാണ് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് നാം വിളിക്കുന്ന ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. ആ നോവൽ എഴുതുമ്പോൾ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. അതാണ് ആ എഴുത്തിൻ്റെ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരുന്നത്. വെറുതെ എഴുതിയതല്ല ഇന്ദുമേനോൻ മാധവൻ എന്ന് പറയുന്നവരുടെ പ്രണയകഥ മാത്രമല്ല, മറിച്ച് ചന്തുമേനോൻ പറയുന്നു, ഞാനത് എഴുതാനിരിക്കുമ്പോൾ എൻ്റെ നാടിനെ കണ്ടു, എൻ്റെ നാട്ടിലെ മരുമക്കത്തായത്തെ കണ്ടു, എൻ്റെ നാട്ടിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് എതിർക്കുന്നവരെ കണ്ടു, എൻ്റെ നാട്ടിലെ ഒരുപാട് പാരമ്പര്യവാദികളെ കണ്ടു. ഇതിനൊക്കെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട് ഒരു നോവൽ എഴുതി. എടവന നൌഷാദിൽ നിന്ന് അബ്ദുൽ സലാം മദനി പുസ്തകം ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. കരീം വൈക്കിലശ്ശേരി സ്വാഗതം പറഞ്ഞു. മജീദ് കുരിക്കിലാട് അധ്യക്ഷത വഹിച്ചു. ടി ജി മയ്യന്നൂർ അനുമോദന പ്രഭാഷണം നടത്തി. ആശംസയർപ്പിച്ച മുഹമ്മദ് ഹാജി പാറേമൽ സംസാരിച്ചു. ഇ.കെ. അബ്ദുറഹ്മാൻ നന്ദി പറഞ്ഞു. ഐസർ പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റഹിബ ഷെറിന് പരിപാടിയിൽ അനുമോദിച്ചു. ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വരൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NSDC കോഴ്സുകളും സ്വന്തമാക്കാനുള്ള സുവർണാവസരവും. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. BSA MLT BVOC MLT DMLT BVOC Radiology and Imaging Technology BSc Radiology and Imaging Technology Pharmacy Assistant Nursing Assistant Pre-Primary Teachers Training Our Specialties 100% Government Angikrutha Certificate Kozhikode Jillayile Pramukha Hospitalil Parishilanam Placement Assistant Fees Thavanakalayi Adakkuvanulla Saugaryam Sundam Clinicil Parishilanam Pragalparaya Adhyapakar Hostel Saugaryavum Labhyamanu Praveshanam Penkuttikalkku Mathram ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ പഠനം ഒരു ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിൽ നിന്നാവട്ടെ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പോസിറ്റ് ഗ്രിഫി സൂപ്പർ മാർക്കറ്റ് ഏടോടി വടകര ആൻഡ് പൈപ്പ് ലൈൻ റോഡ് മത്തത് പ്ലാസ ബിൽഡിംഗ് കല്ലാച്ചി.